കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എളമരം കോളിമാട് പാലങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി ഇരട്ടമൊഴി വാലില്ലാപ്പുഴ റോഡ് വീതി കൂട്ടി പുനരുദ്ധാരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായി. ഇത് സംബന്ധിച്ച് നിലവിൽ ലഭിച്ച നിർദ്ദേശങ്ങളും പരാതികളും കഴിഞ്ഞ മാസം കളക്ടറേറ്റിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിലും ചർച്ചയായിരുന്നു. കോഴിക്കോട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന എളമരം കോളിമാട് പാലങ്ങൾ പൂർത്തിയാവുന്നതോടുകൂടി ഇരട്ടമൊഴി വാലില്ലാപ്പുഴ റോഡ് തിരക്കേറുന്നതിനാൽ ആവശ്യമായ സൗകര്യത്തോടെ പുനരുദ്ധരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാണ് വിവിധ തുറകളിൽ നിന്ന് ആവശ്യമുയരുന്നത്. ഇത് സംബന്ധിച്ച് നിലവിൽ ലഭിച്ച നിർദ്ദേശങ്ങളും പരാതികളും കഴിഞ്ഞ മാസം കളക്ടറേറ്റിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ ചർച്ച ചെയ്തിരുന്നു. പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി ഈ പദ്ധതി ഉടൻ പ്രാവർത്തികമാക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന് മലപ്പുറം വാർഡ് ലീഗ് കമ്മിറ്റിയും നിരവധി സംഘടനകളും നിവേദനങ്ങൾ സമർപ്പിച്ചതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ബജറ്റിൽ 5 കോടി രൂപ ഈ റോഡിനായി വകയിരുത്തിയിട്ടുമുണ്ട്. കൂടാതെ കേന്ദ്ര ഫണ്ടിൽ നിന്ന് 35 കോടി രൂപ ചിലവഴിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ കൂടെ എളമരം വാലില്ലാപ്പുഴ റോഡും ഉൾപ്പെടുമെങ്കിലും റോഡിൻ്റെ പ്രവൃത്തി മന്ദഗതിയിലാണ് നടക്കുന്നത്. റോഡ് ആരംഭിക്കുന്നിടത്ത് വീതി കുറവായത് കാരണം വലിയ വാഹനങ്ങൾ കുരുങ്ങിക്കിടക്കുന്നതും പതിവാണ്. അത് ഭാവിയിൽ എടവണ്ണപ്പാറ റോഡിലെ ഗതാഗതക്കുരുക്കിനും കാരണമാകുമെന്നും വിലയിരുത്തുന്നുണ്ട്. എളമരം പാലം അപ്രോച്ച് റോഡായ എടവണ്ണപ്പാറ റോഡ് നിലവിലെ 8 മീറ്ററിൽ കൂടുതൽ വികസിപ്പിക്കാൻ പ്രയാസകരമാവുന്ന സാഹചര്യത്തിലും കൊടും വളവുകളും കയറ്റങ്ങളും യാത്ര ദുർഘടമാക്കുന്നതിനാലും നിരവധി കെട്ടിടങ്ങളും പാർപ്പിടങ്ങളും പുനരധിവസിപ്പിക്കാൻ സർക്കാരിന് വലിയ ബാധ്യതയാവുന്നതിനാലും വാലില്ലാപ്പുഴ റോഡ് വികസനം സർക്കാരിൻ്റെ സജീവ പരിഗണനയിലാണെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വാഴക്കാട്.